വഞ്ചകനാണെന്ന്. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. എന്റെ വള്ളിയിൽ നിന്നും എന്നെ കുറച്ചു കുറച്ചായി അകറ്റിയത് നീ തന്നെയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതല്ല? ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ നീ ഭ്രമിച്ചുപോയല്ലേ? എന്നോട് ക്ഷമിക്ക് ചന്ദ്ര. ഇല്ലടാ, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എന്നോട് നീ ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിക്കും. പക്ഷേ എന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ ഉപദ്രവിച്ചത് ക്ഷമിക്കാനാവില്ല. ബ്രാഹ്മണനായ എന്നെ പിതൃഘാതകനാക്കാൻ ശ്രമിച്ചവനാ നീ. ചന്ദ്ര, അത് എന്തെങ്കിലും അവിവേകം ഞാൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നീ എന്റെ മുന്നിൽ നിന്ന് പോ. ചന്ദ്ര, പോകാൻ. എല്ലാത്തിനെയും ഇതിനകത്തിട്ട് തന്നെ തീർക്കണം. വേഗം. തുല്ലമ്മയ്ക്ക് മനസ്സിലായോ? നമ്മെ വലിയ പറമ്പത്ത് പടത്തിലെ സുന്ദരേശൻ തിരുമേനി ഉപദ്രവിക്കരുത്. തിരുമേനി, അധകൃതയായ ഈ ഉള്ളവൾ സ്വന്തം നിലമറന്ന ഒരവിവേകവും കാട്ടിയിട്ടില്ല. അങ്ങയുടെ മകന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിപ്പോയതാണ്. ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനോ? നിന്റെ മകൻ ഈ കണ്ണുപൊട്ടൻ അസാമാന്യമായ അത്ഭുത സിദ്ധിയുള്ളവനല്ലേ? ഇവന് സിദ്ധികൾ പകർന്നു നൽകുന്ന ദൈവതുല്യനായ ഒരു ബാലകനും നിന്നോടൊപ്പം ഉണ്ടല്ലോ. നിന്റെ പക്ഷം അത്രയും ശക്തമാകുമ്പോ തീരെ തുച്ഛനും ദുർബലനുമായ നാം നിന്നെ ഉപദ്രവിക്കുന്നു എങ്ങനെ? മരുമകളെയും പേരക്കുട്ടിയും കണ്ട് ക്ഷേമാന്വേഷണം നടത്താൻ വന്നതാണ് നാം. ക്ഷേമാന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. ഉന്നത കുലജാതനും ദ്രവ്യസ്ഥനും സമൂഹത്തിൽ മേൽക്കൊയ്മക്കാരനുമായ നമ്മുടെ ക്ഷേമാന്വേഷണം അല്പം ക്രൂരമായി പോകും. അതങ്ങ് ക്ഷമിച്ചേക്കണം. നിന്റെ അത്ഭുത സിദ്ധനായ മകനെ നാം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിന്റെ മാതാപിതാക്കളുടെ വിധി തന്നെ നിനക്കുമുണ്ടാകും. കാത്തിച്ചിരിക്കും നാം. അവനെ പിടിച്ച് പുറത്തിറക്ക്. ഉടലിന് തീ കൊടുത്ത്. ശിവനെ അത്ഭുതവിദ്യ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ പിടിച്ച് കെട്ടിയിടുവനെ. ആ
എന്റെ മരണപ്രയോഗത്താൽ സുന്ദരേശൻ തിരുമേനിക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അപ്പന് അർഹിക്കുന്ന ശിക്ഷയാണിത്. വള്ളി തൊട്ടുകൂടാത്തവളായതുകൊണ്ടാണല്ലോ തിരുമേനി അവളുടെ മാതാപിതാക്കളെ ചുട്ടരിച്ച് കൊന്നത്. ഇനി ആയുഷ്കാലം മുഴുവൻ ശയ്യാവലംബിയായി കഴിയുന്ന ഈ തിരുമേനിയെ സ്വന്തം മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കേണ്ട ചുമതല ഇനി വള്ളിയമ്മയ്ക്കായിരിക്കും. തിരുമേനിയെ തൊട്ടും തലോടിയും താങ്ങി ഇളക്കിയും തക്ക സമയത്ത് അന്നമൂട്ടിയും വള്ളിയമ്മ പരിപാലിച്ചിരിക്കണം. തൊട്ടുകൂടാത്ത ഭ്രഷ്ടയുടെ സ്നേഹവും പരിചരണവുമാണ് ഭ്രഷ്ടില്ലാത്തവർ പരിചരിക്കുന്നതിനേക്കാൾ മഹത്തരമായതെന്ന് തിരുമേനിക്ക് സ്വയം ബോധ്യപ്പെട്ടിരിക്കണം. അസ്പൃശ്യത മഹാപാപമാണെന്നുള്ള കുറ്റബോധവും ഉണ്ടാകണം. തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ ചന്ദ്രകാന്തൻ ഇനിയും ഭാര്യയോടും മകനോടുമൊപ്പം സഹകരിച്ച് ജീവിക്കണം. കുടിലിനല്ല, സ്വന്തം തറവാടായ വലിയ പറമ്പത്ത് മഠത്തിൽ. സമ്മതം കുമാരൻ, സമ്മതം. ഹീനവികാരം ഉള്ളിൽ വെച്ചുകൊണ്ട് സ്നേഹം ഭാവിച്ച് ചതിക്കുന്ന നീലകണ്ഠൻ എന്ന സുഹൃത്തിന് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടാകരുത്. ഇല്ല കുമാര, അവനെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു കഴിഞ്ഞു. കിച്ചു, സമയമാകുമ്പോൾ നിനക്ക് കാഴ്ചശക്തിയും ഉണ്ടാകും. നിനക്ക് ലഭിച്ചിരിക്കുന്ന അത്ഭുത സിദ്ധി പണം കൊയ്യാനും സ്ഥാനമാനങ്ങൾ നേടാനും വേണ്ടി ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്. ആ നിഷ്ഠ പാലിച്ചാൽ ദൈവിക ദർശന സൗഭാഗ്യം എന്നും നിലനിൽക്കുന്നതായിരിക്കും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. രാത്രികാലങ്ങളിൽ നഗരത്തിൽ തസ്കരന്മാരുടെ ശല്യം പെരുകിയിരിക്കുകയാണ്. പ്രജകൾക്കാകെ സ്വാസ്ഥ്യം കെട്ടിരിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മഹാമന്ത്രിയായി കഴിഞ്ഞിരുന്ന നമ്മുടെ അധികാരങ്ങളെല്ലാം വെട്ടിക്കുറച്ചപ്പോ ഓർക്കണമായിരുന്നു. രാത്രികാലങ്ങളിൽ ഭടന്മാരെയും കൂട്ടിപ്പോയി തസ്കരന്മാരെ ഓടിച്ച ചരിത്രം കൂടി നമുക്കുണ്ട്. കേട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണല്ലോ മന്ത്രിക്ക് ഈ തല മുണ്ടനം ചെയ്യേണ്ടി വന്നത്. രാജാവ് സ്ഥലത്തില്ലാത്തപ്പോ തസ്കര ശല്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരാമർച്ച ചെയ്യേണ്ടത് സേനാധിപന്റെ ഉത്തരവാദിത്തമാണ്. അവരാമർച്ച ചെയ്തിരിക്കാം. കൽപ്പനയാണോ? മഹാമന്ത്രിക്ക് കൽപ്പിക്കാൻ അധികാരമില്ലല്ലോ. മഹാറാണിയുടെ കൽപ്പന വാങ്ങി കർത്തവ്യം നിർവഹിക്കാൻ നോക്കുക.
പ്രണാമം തിരുമനസ്. റാണി തിരുമനസ് കൊണ്ട് ഉറക്കം വിളിച്ച് ഈ നേരത്ത് നാം ഉറങ്ങണമായിരുന്നു അല്ലേ? മഹാമന്ത്രിയും സേനാധിപനും കൂടി മഹാശിവരാത്രിയല്ലേ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. തസ്കരന്മാരെ അമർച്ച ചെയ്യുന്ന വിഷയമല്ല, അതിന് പ്രാപ്തിയുള്ള മണികണ്ഠകുമാരന്റെ തിരോധാനമാണ് അടിയന്തര പ്രശ്നം. ഇത് അമ്മ മഹാറാണിയുടെ മാത്രം സ്വകാര്യ പ്രശ്നമായി നിങ്ങൾ കാണരുത്. മണികണ്ഠന്റെ അസാന്നിധ്യം പന്തള രാജ്യത്തിന്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നമായി നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? രാജാവ് നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം വെറും ജലരേഖയാണെന്ന് തെളിയിക്കുകയില്ലേ നിങ്ങൾ? റാണി തിരുമനസ് തെറ്റിദ്ധരിക്കരുത്. പാതിരാവോളം കുമാരനെ തിരിഞ്ഞിട്ട് അടിയൻ ഇപ്പോൾ വന്നു കയറിയതേ ഉള്ളൂ. നിങ്ങൾ എന്തിന് തിരക്കിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു? നേരം പുലരുവോളം കുമാരനെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയില്ലേ നിങ്ങൾ? ആ ബാധ്യത നിങ്ങൾക്കുമില്ലേ മന്ത്രി? കുമാരനെ തേടാൻ നിങ്ങൾ അനുചരന്മാരെ അയച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് അവരവിടെ? അവരെ അയച്ചത് കുമാരനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനോ കൊലപ്പെടുത്താനോ? അയ്യോ മഹാപാപം, മനസ്സാ വാച കർമ്മണ ഞാൻ. നിർത്ത്. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ മണികണ്ഠകുമാരൻ വന്നിരിക്കണം. ഇല്ലെങ്കിൽ നാം വിധിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. കുമാരവർമ്മൻ, നമ്മളും കൊലക്കയറും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ അടുത്താണ്. പറയ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവനല്ലേ നിങ്ങൾക്ക്? രണ്ടും വേണ്ടുവോളമുള്ള മഹാമന്ത്രി സ്വന്തം മസ്തിഷ്കത്തെ ഒന്ന് ഉണർത്തി പ്രവർത്തിപ്പിക്കുക. കൊലക്കയർ വേണോ ജീവിതം വേണോ എന്ന് സ്വയം തീരുമാനിക്കുക. ഇതെന്റെ കയ്യിൽ നിൽക്കില്ല. അമ്മേ, അമ്മേ, വെളുപ്പിനെ എനിക്ക് ജ്യേഷ്ഠന്റെ സ്വപ്ന ദർശനം ലഭിച്ചിരുന്നു. ജ്യേഷ്ഠന് ഉടനെ കൊട്ടാരത്തിലെത്തുമെന്ന്. ജ്യേഷ്ഠനെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം അമ്മേ. ജയന്തി, കുമാരൻ എത്തുന്നു. റാണി തിരുമനസിന്റെ മനസ്സിന് തീകെട്ടുവല്ലോ, ആശ്വാസമായി. ഈ സന്തോഷ വാർത്ത സേനാധിപനെയും മന്ത്രിയെയും അറിയിക്കുക. കൽപ്പന പോലെ. ഇനി ഒന്നും എനിക്ക് സ്വപ്നത്തിൽ പഠിക്കേണ്ട കാര്യമില്ല. ജ്യേഷ്ഠനിൽ നിന്ന് നേരിട്ട് പഠിക്കാമല്ലോ അമ്മേ. ഹരി ഹര ഹര 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 ഹരി ഹര ഹര
കുമാര, കുമാരൻ അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചു കാണു. കൊട്ടാരത്തിലേക്ക് ഉടനെ മടങ്ങുന്നു എന്നറിയിച്ചിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഒരു രാജകുമാരൻ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് കൊട്ടാരത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഓടിക്കയറാൻ എനിക്ക് കഴിയുമോ? വരുന്ന വഴിക്കെല്ലാം തന്നെ നമ്മുടെ പ്രജകളല്ലേ. എനിക്ക് അവരോട് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? സ്വന്തം സുരക്ഷ മറന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അപകടമാണ് കുമാര. ആയോധനകല പഠിച്ചു കഴിഞ്ഞ ഞാൻ ഇനി എവിടെയും സുരക്ഷിതനായിരിക്കും അമ്മേ. എന്റെ സുരക്ഷയേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. നമ്മളിനി വളരെ സൂക്ഷിക്കണം അമ്മേ. കൂഴിക്കടകനൊക്കെ പഠിച്ചിട്ടാ ജ്യേഷ്ഠന്റെ വരവ്. ഇനി ആരെ എപ്പോഴാക്രമിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മഹാരാജൻ സ്ഥലത്തില്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വേണം ഭരണ ചുമതല നിർവഹിക്കാൻ. രാജ്യം ശൈഥല്യത്തിന്റെ വക്കീലായ സ്ഥിതിക്ക് എനിക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറെയുണ്ട്. ശരിയല്ലേ സേനാധിപൻ? ശരിയാണ് കുമാരൻ. ഭാവിയിൽ യുവരാജാവാകേണ്ട കുമാരൻ ഇപ്പോൾ തന്നെ ഭരണകാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്നത് വളരെയേറെ ഗുണം ചെയ്യും. സ്ഥാനമാനങ്ങളോ സ്വാർത്ഥ നേട്ടങ്ങളോ അല്ല, ചുമതലകളാണ് നമ്മുടെ മുഖ്യ വിഷയം. കുമാര, അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. കുമാരവർമ്മൻ, വളരെ നാളായി കാണാതിരുന്ന മണികണ്ഠ കുമാരനോടൊപ്പം കുറച്ചു നേരം സ്വകാര്യമായി ചിലവഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അങ്ങനെയാകട്ടെ. കുമാര, രാജരാജൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല, മറ്റാരിൽ നിന്നും ഒന്നും പഠിക്കുന്നുമില്ല. പക്ഷേ പല പ്രാമാണിക ഗ്രന്ഥങ്ങളും അവൻ വായിക്കുന്നുണ്ട്. ശ്ലോകങ്ങളൊക്കെ തെറ്റുകൂടാതെ ചൊല്ലുന്നുമുണ്ട്. ഈ അടുത്ത കാലത്തായി മണികണ്ഠകുമാരന്റെ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ചിത്രങ്ങളും രാജരാജകുമാരൻ സ്വന്തമായി വരച്ചുണ്ടാക്കി. എല്ലാം മണികണ്ഠകുമാരൻ സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചതാണെന്നാണ് രാജരാജകുമാരൻ അവകാശപ്പെടുന്നത്. അതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയണം. പറഞ്ഞു കൊടുക്കൂ ജ്യേഷ്ഠ, അമ്മയ്ക്കെന്നെ വിശ്വാസമില്ല. കൊട്ടാരവാസികളും അത് വിശ്വസിക്കുന്നില്ല. സ്വപ്നജീവി എന്നൊരു വട്ടപ്പേര് പോലും രഹസ്യമായി എനിക്കുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ അനുജനെ പഠിപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷെ സ്വപ്നത്തിലല്ല. അത് മാനസികമായ ഒരാശയവിനിമയമായിരുന്നു. യോഗാഭ്യാസത്തിൽ ക്രിയായോഗം പരിശീലിച്ചവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ക്രിയായോഗം, ആ വിദ്യ എനിക്കും പഠിക്കണം ജ്യേഷ്ഠ. നിനക്കത് പഠിക്കാൻ കഴിയില്ല. ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ക്രിയായോഗം പഠിക്കാൻ സാധിക്കൂ. നീ രാജകുമാരനല്ലേ, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച പന്തള രാജവംശം അന്യം നിന്ന് പോകും. എന്താ കുമാരായി പറയുന്നത്? കുമാരൻ കൊട്ടാരത്തിലെ അരുമ സന്താനമല്ലേ, നമ്മുടെ സീമന്ത പുത്രൻ. കുമാരൻ ബ്രഹ്മചാരിയായാലും വംശം അന്യം നിന്ന് പോവില്ലേ? നമുക്ക് യോഗാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാം. ജ്യേഷ്ഠൻ തന്ത്രപൂർവം വിഷയം മാറ്റുകയാണ്. അതെന്തോ ആകട്ടെ, ആ വിഷയത്തിലേക്ക് പിന്നെ കടക്കാം. വർഷങ്ങളായി കുമാരന്റെ വിശേഷങ്ങളൊന്നും നാം ശരിക്കറിയുന്നില്ല. ഗുരുകുലത്തിൽ നടന്നതോ വനത്തിൽ മൂപ്പന്റെ ഗ്രാമത്തിൽ നടന്നതോ ഇപ്പോൾ കളരിയിൽ നടന്നതോ ആയ ഒരു കാര്യങ്ങളും നമുക്ക് വിശദമായി അറിയില്ല. ഗുരുകുലത്തിൽ നിന്ന് വന്നപ്പോൾ കുമാരൻ മഹാരാജന്റെ ചികിത്സയുടെ തിരക്കിലായിരുന്നു. ഒരു വിശേഷവും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും കുമാരൻ വിശദമായി പറയുക. ശരിയമ്മേ, എങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വാസന്തി, കൽപ്പിച്ചാല റാണി തിരുമനസ്, കുറെ നേരത്തേക്ക് ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. കൽപ്പന പോലെ ആര് എന്ത് അത്യാവശ്യ കാര്യമായി വന്നാലും പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൽപ്പന പോലെ
എന്റെ ജന്മനിയോഗവും ലക്ഷ്യവും വേറെയാണ്. ആ ലക്ഷ്യത്തിൽ കവിഞ്ഞമറ്റൊന്നും എന്റെ ചിന്താപരിധിയിൽ പെടുന്നില്ല അമ്മേ. കുമാരനെന്താ സന്യസിക്കാൻ പോവുകയാണോ?